ഗൈസ് ഞാനിപ്പോഴത് മലപ്പുറം ഓറാട് എന്ന സ്ഥലത്താണ്. അവിടെ യൂസ്ഡ് കാർ ഷോറൂമിലുള്ളത്. ഇവിടെ 50,000 മുതൽ കാറുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് 1x1 ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സർവീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ സംഭവം ഇല്ലാച്ച ഓക്കെ. നമ്മളെ വണ്ടിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ ഇവിടുത്തെ ബ്രോ ഉണ്ട്. ബ്രോ എന്താ നിങ്ങളെ പേര്? അജ്മൽ. അജ്മൽ ബ്രോ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. ഫസ്റ്റ് തന്നെ ഒരു പിന്നെ സ്വിഫ്റ്റ് ആണ് വരുന്നത്. സ്വിഫ്റ്റ് VDI 2 രൂപയാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും കുറച്ചു കൊടുക്കാം അല്ലെ. ഇന്റീരിയറിലേക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം നമുക്ക്. അതിന്റെ ആംബിയന്റ് ലൈറ്റൊക്കെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണ്. ഇന്റീരിയർ അത്യാവശ്യം നീറ്റ് ആണ്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആണ്. സീറ്റ് കവർ ഒക്കെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല സീറ്റ് കവർ ആണ്. ടയേഴ്സ് 90 അബവ് ഉണ്ട് അല്ലേ. ടയേഴ്സ് അത്യാവശ്യം പുതിയ ടയർ തന്നെയാണ് അല്ലേ. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പുതിയ ടയേഴ്സും കാര്യങ്ങളാണ്. ഇവരാണ് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ്. അടുത്തൊരു വണ്ടിയിലേക്ക് പോവാം. ഇത് 2016 മോഡലാണ്. 2016 മോഡൽ ഇക്കോ 5 സീറ്റ് എസി വണ്ടിയാണ്. എസി വണ്ടി വരും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. 80,000 കിലോമീറ്റർ ഓടിയിരിക്കണ സെക്കൻഡ് ആർസി ഓണർ. സെക്കൻഡ് ആർസി ഓണർ വരുന്നത്. ഇത് ചോദിക്കണ 3.10 3.10 ചോദിക്കുന്നത്. ഒരു 2.5 ലോണും ചെയ്ത് കൊടുക്കാം. 2.5 വരെ ലോണും കയറും അല്ലേ. 2.5 വരെ ലോണും കയറും എന്നാണ് പറയുന്നത്. ടയേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 60%, 70% ടയർ. 70% ടയേഴ്സ് ഉണ്ട്. ഓക്കെ കാണാം. അടുത്തത് ഒരു സ്വിഫ്റ്റ് ആണ് അല്ലേ. 18 മോഡൽ സ്വിഫ്റ്റ്. 2018 മോഡൽ. അത്യാവശ്യം അനുയോജ്യമായ സ്വിഫ്റ്റ് ആണ് വരുന്നത്. പെട്രോൾ VXI ആണ്. VXI അല്ലേ. സിംഗിൾ ആർസി ഓണർ ആണ്. 80,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. കറക്റ്റ് ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി ഉള്ള ഷോറൂം ഹിസ്റ്ററി ഉള്ള ഹിസ്റ്ററി ഉള്ള ഒരു വണ്ടിയാണ്. അത് KL55 വരുന്നതാണ്. നമ്മളെ അടുത്ത് റേസർ തന്നെ. എത്ര ചോദിക്കുന്നത് പറഞ്ഞേ? ഇത് 5.90 ആണ് ചോദിക്കുന്നത്. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ലോൺ കയറില്ല. എത്ര വരെ? 5.5 ലക്ഷം ലോൺ ചെയ്തു. 5.5 ലക്ഷം ലോണും കയറും അല്ലേ. വണ്ടി അത്യാവശ്യം നീറ്റ് ആണ്. കുറച്ച് എക്സ്ട്രാ വലിയൊരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടയേഴ്സ് കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം ഒരു 90 അബോ ടയേഴ്സ് ഉണ്ട്. പിന്നെ ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ അടിപൊളി ഒരു സ്പോർട്ടി ടൈപ്പ് സീറ്റ് കവറാണ് ചെയ്തത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. സ്പോർട്ട് ടൈപ്പ് സീറ്റ് കവറാണ് ചെയ്തത്. അത്യാവശ്യം നീറ്റ് ആണ്. അതായത് 18 എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷം പഴക്കമൊന്നുമില്ലല്ലോ. ഒരു ന്യൂ ഷേപ്പ് ടൈപ്പാണ്. VXI. പിന്നെ അതാ അതിന്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആണ്. ടച്ചപ്പും കാര്യങ്ങളും ചെറിയൊരു മൈന്യൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബാക്കിയൊന്നും ഇല്ല. ബാക്കിയൊക്കെ നീറ്റ് ആണ്. ഒരു ടച്ച് ആൻഡ് പോളിഷ് ചെയ്താൽ ഒരു ഒരു പുത്തൻ വണ്ടി പോലെ നമുക്ക് ഇറക്കാൻ പറ്റിയൊരു ടൈപ്പാണിത്. ഇത്രയാണ് ഈ വണ്ടിന്റെ ഒരു ഓവറോൾ വ്യൂ. ബാക്ക് ടയറും അത്യാവശ്യം ഉണ്ട്. ബാക്ക് ടയർസ് ഒന്ന് ജസ്റ്റ് മനസ്സിലാവും. വിത്ത് അലോയി ആണ് വരുന്നത്. അത് പറയാൻ വിട്ടുപോയി. വിത്ത് അലോയി വരുന്ന ടൈപ്പാണ്. അല്ല അത്യാവശ്യം ഗൺമെറ്റൽ ടൈപ്പ് അലോയി ആണ്. അടുത്തൊരു വണ്ടി ഇതെങ്ങനെ ഡീറ്റെയിൽസ്? 2019-20 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 19-20 രജിസ്ട്രേഷൻ വരുന്നത്. 1.2 ലിറ്റർ എഞ്ചിൻ വരുന്നത്. ഓക്കെ. VXI ഓപ്ഷന്. എത്ര ഓടിക്കത്? ഇത് 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ. സിംഗിൾ ആർസി ഓണർ. സിംഗിൾ ആ വരുന്നത് അല്ലേ. സിംഗിൾ ആർസി ഓണർ ആണ്. ലോൺ കയറും അല്ലേ. 4 രൂപ ലോൺ കയറും അല്ലേ. ഓക്കെ. അത്യാവശ്യം സ്കിൽ സ്കോർ ഉള്ളവരാണെങ്കിൽ അത്യാവശ്യം ഇതിൽ ഇത്രയാണ് ഈ ഒരു വണ്ടിന്റെ. അടുത്തൊരു നിസാന് മൈക്ര ആണ് വരുന്നത്. അടുത്തത് നിസാൻ മൈക്ര. 2018-19 രജിസ്ട്രേഷൻ വണ്ടി. 2018-19 രജിസ്ട്രേഷൻ വണ്ടി. പെട്രോൾ ആണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ആർസി ഓണർ. ഓക്കെ. ഇത്ര ആസ്ക് ചെയ്യുന്നത്? 4.5 ലക്ഷം ചോദിക്കണം. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഒരു 4 രൂപ ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇതിന്റെ ടയേഴ്സും കാര്യമൊക്കെ അത്യാവശ്യം ഓക്കെ ആണ്. പിന്നെ അലോയ് അല്ല, നോർമൽ ഇതാണ് വരുന്നത്. അത്യാവശ്യം നീറ്റാണ് വണ്ടി. ടച്ചും കാര്യങ്ങളൊന്നും ഇല്ല. സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഏതാ നോക്കിയാൽ കാണാം. ബമ്പറാണെങ്കിലും സ്ക്രാച്ചൊന്നും ഇല്ല. ജസ്റ്റ് ഒരു പോളിഷിൽ പോകുന്ന മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓക്കെ. ടയേഴ്സ് ആണെങ്കിലും ഒരു 95 അബോവ് ഉണ്ട്. അടുത്തത് ഒരു സ്വിഫ്റ്റ് ആണ് വരുന്നത്. 12 മോഡൽ. ഓക്കെ. 3 ലക്ഷത്തി 40,000 ആണ് ചോദിക്കുന്നത്. അപാകതകളൊന്നും ഇല്ല.
സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയൊരു പറയത്തക്കൊന്നും ഇല്ല. 2.75 ലോണും ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്ത് കൊടുക്കാം അല്ലെ? 2.75 ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അലോയിലാണ്, ഇത്ത അലോയ വരുന്നത് അല്ലെ? നാലും അലോയാണ് വരുന്നത്. ഇത്രയാണ് ഈ ഒരു വണ്ടിൻ്റെത്. അടുത്തൊരു പോളോ, ഫോക്സ് വാഗന്റെ പോളോ ആണ്. എങ്ങനെയാണ്? 2013 മോഡലാണ്. 2013 മോഡലല്ലേ? ഡീസൽ എഞ്ചിന അല്ലേ? 100,000 കിലോമീറ്റർ ഓടിക്കുന്നു. 1,00,000 ഓടിയിട്ടുണ്ട് അല്ലേ? നമ്മൾ ചോദിക്കുന്നത് 320,000 റുപ്യ ചോദിക്കും. 1,00,000 അബോവ് ആയിരിക്കും. 1,00,000 അബോവ്? 1,04 ഓടി. 1,04 ഓടിയിട്ടുണ്ട് അല്ലേ? ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം. ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 2.5 റുപ്യ ലോണും ചെയ്ത് കൊടുക്കാം. 2.5 വരെ ലോണ് കയറും അല്ലേ? ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നീറ്റാണ്. സീറ്റ് കവേഴ്സ് ആണെങ്കിലും ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, അതും ജസ്റ്റ് റീപ്ലേസ് ചെയ്യണം, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓക്കെ ആണ്. ഓവറോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല. അലോയാ വരുന്നത്. ടയേഴ്സ് ബാക്ക് ഒരു 85 ഉണ്ട്. ബാക്കി ബാക്കിലൊന്നും സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം ഓക്കെയാണ്. വെള്ളമൊക്കെ ഓടിയിട്ടുണ്ട്, അതേ ഉള്ളൂ ഇപ്പം പറയാൻ. ബാക്കിയൊക്കെ ഓക്കെയാണ്. അലോയിലേക്കും വരികയാണെങ്കിൽ ഇത്രയാണ് ഈ ഒരു വണ്ടിൻ്റെ ഡീറ്റെയിൽസ്. അത് നമുക്ക് അടുത്തൊരു വണ്ടിയിലേക്ക് പോവാം. ഇത് 13 മോഡൽ വാഗനർ. 2013 മോഡലാണ് വരുന്നത്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 70,000 കിലോമീറ്റർ. ഇത്ര ആസ്ക് ചെയ്യുന്ന റേറ്റ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 3,10,000 ആണ്. 3,10,000 ചോദിക്കുന്നത് അല്ലേ? എന്തായാലും ഐഡിയ ഉള്ള വണ്ടി ആയിരിക്കും അത്യാവശ്യം. ലോണ് കയറൂല അല്ലേ? ലോണ് ഒരു 2.5 ലോൺ ചെയ്യും. 2.5 വരെ ലോണ് കയറും അല്ലേ? എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞത്? 70,000 കിലോമീറ്റർ. അത്യാവശ്യം ഉണ്ട് ടയർ. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. തട്ടുമുട്ട് റീപ്ലേസും കാര്യമൊന്നും ഇല്ല. ഓക്കെ. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മള് ജസ്റ്റ് ഒന്ന് ഇന്റീരിയറിലേക്ക് ഒന്ന് നോക്കാം. ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം ഒരു ഒക്കെയാണ് ഇന്റീരിയർ. നമ്മളെ സീറ്റ് കവറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ചെറിയൊരു ഹെഡിൽ ചെറിയൊരു ഇതുണ്ട്, ബാക്കിയൊക്കെ ഓക്കെയാണ്. പിന്നെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ബാക്ക് ഓക്കെയാണ്. ഇവിടെ ചെറിയൊരു മൈനോട്ട് ചെറിയൊരു ഇതുണ്ട്, അതേ ഉള്ളൂ. ഇപ്പോൾ പറയത്തക്ക വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓവറോൾ ഒരു ഓക്കെയാണ്. 70,000 കിലോമീറ്ററാണ് ഓടിയത്. പിന്നെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ടയർ ബാക്ക് ടയർ കുറച്ചൊരു ഇതുണ്ട്, ബാക്കി ഫ്രണ്ട് ഓക്കെയാണ്. KL 11 വരുന്നത്. കോഴിക്കോട് രജിസ്ട്രേഷൻ കാലിക്കറ്റാണ് വരുന്നത്. പിന്നെ ഓവറോൾ ഒരു നീറ്റ് വണ്ടിയാണ്. അടുത്തത് ഒരു 800 ആണ് വരുന്നത്. അടുത്തൊരു മാരുതി 800. 99 മോഡലാണ്. MPFI ആണത്. കാർബറേറ്റർ അല്ലേ? കാർബറേറ്റർ എഞ്ചിന് വരുന്ന AC വണ്ടിയാണ്. AC ഉള്ള വണ്ടിയാണ് അല്ലേ? ഓക്കെ. AC ഉള്ള 26 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇൻഷൂർ പുതിയ നമുക്ക് എടുത്തുകൊടുത്ത് 48 രൂപയാണ് ചോദിക്കുന്നത്. ഇൻഷൂർ എടുത്ത് കൊടുത്തിട്ട് 48 ആണ് ഇൻഷൂർ എടുത്തിട്ട് ചോദിക്കുന്ന റേറ്റ്. ഒരു ചെറിയൊരു ഫാമിലിക്ക് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാൻ പറ്റൂലെ? പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല എല്ലാം ചെയ്താണ് അല്ലേ? പാച്ച് വർക്ക് ഒക്കെ ചെയ്ത രണ്ടാമത്തെ RC ഓണറാണ്. സെക്കൻഡാ? സെക്കൻഡ് ആയിട്ടേ ഉള്ളു അല്ലേ? പുതിയ ടയറാണ് അല്ലേ? പുതിയ പുത്തൻ ടയർ തന്നെയാണ്. ഫ്രണ്ടിലൊക്കെ ഇട്ടത് നല്ല പുത്തൻ ടയറാണ് ഫ്രണ്ടിലൊക്കെ ഉള്ളത്. ഇന്റീരിയറും അത്യാവശ്യം കുഴപ്പമില്ല. ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നീറ്റാണ് ഇന്റീരിയർ. അത്യാവശ്യം നീറ്റാണ് ഇന്റീരിയർ വരുന്നത്. ചെറിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അഫോർഡബിൾ പ്രൈസിൽ വരുന്ന ഒരു വണ്ടി. AC ആണ്, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. AC വണ്ടിയാണ്. കാർബറേറ്റർ എഞ്ചിൻ ആണെങ്കിലും വണ്ടി AC വണ്ടിയാണ്. അതും സിംഗിൾ അല്ല, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഫ്രണ്ട് ഫുള്ള് പുത്തൻ ടയറാണ്. ബാക്കിൽ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഒരു 60 അങ്ങനെ വരുന്നുള്ളൂ. 50 ഒക്കെ വരുന്നുള്ളതാണ് നോക്കിയേക്കാണ്. ബാക്കിയൊക്കെ ഓക്കെയാണ്. പിന്നെ പാച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാന്നാണ് പറയുന്നത്. ഓവറോൾ അത്യാവശ്യം ഒരു ചെറിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പിലാണ്. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ ഒരു വണ്ടിൻ്റെ കളക്ഷൻസ്. അപ്പോൾ സോ ഗായ്സ്, അപ്പോൾ ഇത്രയാണ് വണ്ടിൻ്റെ, ഇത്രയും വണ്ടികളാണ് ഇപ്പോൾ കറൻ്റ്ലി സ്റ്റോക്ക് ഉള്ളത്. ഇപ്പം സ്റ്റോക്ക് കുറവാണെന്ന് അജ്മൽ ബ്രോ പറഞ്ഞത്. ഒരുപാട് സ്റ്റോക്കുകൾ ഇനി വരാനുണ്ട്. അപ്പോൾ കറൻ്റ്ലി ഉള്ള സ്റ്റോക്കാണ് ഇത്ര നമ്മൾ കാണിച്ചത്. സോ ഇത് കറക്റ്റ് എവിടെ സ്പോട്ട് വരുന്നത്? മലപ്പുറം
പാണ്ഡ്യമുറ്റം എന്ന സ്ഥലമാണ്, കോറാട് എന്ന സ്ഥലമാണ്, നമ്മുടെ ചമ്മാട് റോഡ്. ചമ്മാട് റോഡ് അല്ലേ, ഓക്കെ. ചമ്മാട് റോഡ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പോക്കറ്റ് റോഡാണ് വരുന്നത്. പിന്നെ മലപ്പുറം ജില്ല വരുന്നത്, മലപ്പുറം ജില്ലയില് കോറാട്, കോറാട് എന്ന ചെമ്മാട് തിരൂർ റോഡാണിത്. ചെമ്മാട് തിരൂർ റോഡ്, ചെമ്മാട് തിരൂർ റോഡ് എന്ന് പറയും. അപ്പോ പിന്നെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മളെ ബ്രോഡ്കാസ്റ്ററിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ചെക്ക് ചെയ്ത് ജസ്റ്റ് കോൾ ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് വണ്ടിൻ്റെ ആണെങ്കിൽ എന്തൊക്കെ പിന്നെ ലോൺസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ അജ്മൽ ബ്രോനെ കോൺടാക്ട് ചെയ്താൽ മതി. സോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.